എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഉത്തര കേരളത്തിലെ അതിവിശിഷ്ടമായ ഈശ്വരാരാധനാ രീതിയാണ് തെയ്യാട്ടം. ദൈവം എന്ന പദത്തിൻ്റെ ഗ്രാമ്യരൂപമത്രേ തെയ്യം. ചെണ്ടമേളലഹരിയിൽ വെള്ളോട്ട് ചിലമ്പണിഞ്ഞ തെയ്യങ്ങൾ കാവിൻമുറ്റത്ത് ഉറഞ്ഞാടുന്ന വിവരണാതീതമായ ഉത്സവ പ്രഹർഷമാണ് തെയ്യാട്ടം കുറിക്കുന്നത്. കളിയാട്ടം, തെയ്യം കെട്ട്, തിറയടിയന്തരം തുടങ്ങിയ പേരുകളും തെയ്യാട്ടത്തിനുണ്ട്. തുലാമാസം മുതൽ ഇടവപ്പാതി വരെയാണ് പൊതുവെ തെയ്യാട്ടക്കാലം. പത്താമുദയത്തോടെ പടിതുറക്കുന്ന തെയ്യക്കാവുകൾ ഓരോന്നും പണ്ടേ നിശ്ചയിച്ചു വെച്ച തീയതികളിൽ കളിയാട്ടത്തിന് തിരുമുറ്റമൊരുക്കും. കാവധികാരികൾക്കും ഗ്രാമീണർക്കും കോലം കെട്ടിയാടാൻ അവകാശികളായവർക്കും അതത് കാവിലെ കളിയാട്ട നാൾ ഹൃദ്യസ്ഥമായിരിക്കും. എല്ലാ കാവുകളിലും ആണ്ടോടാണ്ട് കൂടുമ്പോൾ കളിയാട്ടം നടക്കണമെന്നില്ല. കീഴ്വഴക്കപ്രകാരം ഒട്ടുമിക്ക കാവുകളിലും ആണ്ടോടാണ്ട് കൂടുമ്പോൾ കളിയാട്ടം നടത്തുമ്പോൾ മറ്റു ചില കാവുകളിൽ ഈരാണ്ടിലൊരിക്കലോ മൂവാണ്ട് കൂടുമ്പോഴോ ആയിരിക്കും നിശ്ചിത തീയതികളിൽ തെയ്യാട്ടം നടത്തുക. ഇടവേള 10 or 12 കൊല്ലം വരെ നീട്ടി നടത്തുന്ന കളിയാട്ടത്തെയാണ് പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത്. ഒരു ദേശത്തിൻ്റെ മുഴുവൻ നീണ്ട നാളത്തെ അധ്വാനവും സാമ്പത്തിക സമാഹരണവും ആവശ്യപ്പെടുന്ന പെരുങ്കളിയാട്ടം ആയിരങ്ങൾക്കുള്ള അന്നദാന പുണ്യത്തോടെ 4-5 നാളത്തെ മഹോത്സവമായിട്ടാണ് അരങ്ങേറുന്നത്. വാണിയ സമുദായത്തിൻ്റെ മുച്ചിലോട്ട് കാവുകളിലും യാദവ വിഭാഗത്തിൻ്റെ കണ്ണങ്കാട്ട് കാവുകളിലുമാണ് സാധാരണയായി പെരുങ്കളിയാട്ടങ്ങൾ നടക്കാറുള്ളത്. കളിയാട്ടം ഓരോ വടക്കൻ കേരളീയൻ്റെയും മനസ്സിലുണർത്തുന്ന വികാരങ്ങൾ അനിർവചനീയമാണ്. കൂട്ടായ്മയുടെ ആഹ്ലാദാരവങ്ങൾ കൂലം കുത്തിയൊഴുകുന്ന ദിനരാത്രങ്ങൾ, ഉലർന്നു കത്തുന്ന ചൂട്ടുകറ്റകളുടെ ചുവപ്പുരാശിയിൽ മിന്നിത്തിളങ്ങുന്ന ഉടയാടകളോടെ തിരുതാളത്തിൽ നൃത്തമാടുന്ന ഭഗവതിയുടെ കൃപാകടാക്ഷത്തിൽ പുണ്യപൂർണമാക്കുന്ന ജീവിത മുഹൂർത്തങ്ങൾ, തലമുറകളിലൂടെ കേട്ടറിഞ്ഞ രക്ഷാശിക്ഷ കഥകളിലെ ദേവി പ്രത്യക്ഷയായി നേരിട്ടുരിയാടി ദുഃഖം ശമിപ്പിക്കുന്ന സുഹൃദാനുഭവങ്ങൾ, കളിയാട്ടക്കാലം ഓരോ ഗ്രാമീണ ഗൃഹങ്ങളിലും ബന്ധു സമാഗമങ്ങളുടെയും പുത്തൻ വസ്ത്രലബ്ധിയുടെയും മറ്റൊരു ഓണക്കാലം കൂടിയാകുന്നു. കുഞ്ഞു കുട്ടികൾ തുടങ്ങി മുതുമുത്തശ്ശിമാർ വരെ ആനന്ദാതിരേകം അനുഭവിക്കുന്ന അസുലഭവും അവിസ്മരണീയവുമായ ആഹ്ലാദ കാലമാണത്. ഉത്തര കേരളീയൻ്റെ ജീവിത സംസ്കാരങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ തെയ്യം നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവൻ്റെ ആധ്യാത്മിക ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ദൈനംദിനമെന്നോണം നിയന്ത്രിച്ചത് തെയ്യവും തെയ്യം കഥകൾ നീട്ടിയ തിരിവെളിച്ചവും തെയ്യം കുടികൊള്ളുന്ന കാവുകളുമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ബാല്യ കൗമാര യൗവനങ്ങളുടെ വിശ്വാസം ദൃഢീകരിച്ച തലമുറകൾ പരിഷ്കാരികളെങ്കിലും എത്ര അകലെയാണെങ്കിലും അതത് ഗ്രാമക്കാവിലെ തെയ്യാട്ടത്തിന് വന്നുചേരാൻ സമയം കണ്ടെത്തുന്നത്. നൂറ്റാണ്ടുകളായി നെഞ്ചേറ്റി പരിപാലിച്ചു പോരുന്ന തെയ്യം ഗ്രാമീണ മനസ്സുകളുടെ ഈശ്വരവിശ്വാസത്തിൻ്റെയും സൗന്ദര്യ സങ്കല്പങ്ങളുടെയും സമൂർത്ത സ്വരൂപമാണെന്ന് ചുരുക്കി പറയാം. സൂചിസൂക്ഷ്മ സങ്കീർണമായ മുഖത്തെഴുത്തും നൃത്ത താണ്ഡവ ലാസ്യ ഭാവഭേദങ്ങളും വാദ്യ വൈവിധ്യങ്ങളുടെ സമന്വയവും ചുകചുകെ മിന്നിത്തിളങ്ങുന്ന അലൗകികമായ ആടയാഭരണങ്ങളും അതീതകാല സ്മരണയുണർത്തുന്ന സംഗീത മധുരിമയും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. പഴയകാലത്ത് തെയ്യം ഒരു പാവനമായ അനുഷ്ഠാനവും കണ്ടുനിന്നവർ ആധ്യാത്മിക ബോധമുണരുന്ന ഭക്തന്മാരുമായിരുന്നു. പുതിയ കാലമാണ് തെയ്യത്തെ കലാരൂപവും ഭക്തന്മാരെ കാണികളുമാക്കിയത്. ഈ പുനർവായനാശ്രമത്തിൽ തെയ്യം നിർവഹിച്ച അനേകം ഉത്കൃഷ്ട ദൗത്യങ്ങളാണ് നമുക്ക് കൈമോശം വരാൻ ഇടയാക്കിയത്. കാവും കാവിലെത്തുന്ന ഭക്തന്മാരും തെയ്യവും ഇഴുകിച്ചേരുന്ന അനിർവചനീയമായ ഒരന്തരീക്ഷത്തിൽ മാത്രമാണ് തെയ്യാട്ടം അർത്ഥപൂർണമാവുന്നത്. എത്ര തന്നെ വായിച്ചറിഞ്ഞാലും ലഭിക്കാത്ത തെയ്യാട്ടത്തിൻ്റെ
രസഭാവദീപ്തി കണ്ടുനിന്നാലേ അനുഭവിച്ചറിയാനാവൂ. കഥയറിഞ്ഞു വരുന്നവൻ തുടക്കം തൊട്ട് ഒടുക്കം വരെ തെയ്യാട്ടം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാതൃജീവിതത്തിൻ്റെ അനേകം പൊരുളുകൾ അതിൽ ഇതൾ വിരിയുന്നത് കാണാം. പ്രാചീനകാല ജീവിത വിശ്വാസങ്ങൾ, പ്രകൃതിയോടും പ്രപഞ്ചത്തോടും അന്ന് പുലർത്തിപ്പോന്ന ആത്മബന്ധം, അഭൗമ ശക്തികളെ പ്രീതിപ്പെടുത്താൻ അവർ കണ്ടെത്തിയ അനുഷ്ഠാന വഴികൾ, മാതൃവർഗ വികാസ ഘട്ടങ്ങളുടെ വ്യക്തമായ മുദ്രകൾ തുടങ്ങിയവയെല്ലാം തെയ്യാട്ടത്തിൽ തൊട്ടറിയാം. തൻ്റെ നിസ്സാരതയെ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ വിനീതനാകുന്നതും ഈശ്വരീയ ശക്തികളെക്കുറിച്ച് ചിന്തിക്കുന്നതും. ഉത്കണ്ഠയും അരക്ഷിതബോധവും അവനെ അതീത ശക്തിയെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ താൻ ഭയപ്പെടുന്നതിനെ അർഹസ്ഥാനം നൽകി ആരാധിച്ച് പ്രീതിപ്പെടുത്താൻ അനേകം മാർഗങ്ങൾ അവൻ്റെ പരിമിതമായ ബുദ്ധിയിൽ തെളിഞ്ഞു. അതിലൊന്നാണ് തെയ്യാട്ടം. എല്ലാ കർമ്മങ്ങൾക്കും സർവവ്യാപിയായ മഹാശക്തികൾ നിത്യസാക്ഷികളായി നിൽപ്പുണ്ടെന്നറിഞ്ഞ പൂർവികന്മാർ സദാചാര നിരതവും ധർമ്മയുക്തവും സത്യസന്ധവുമായ ജീവിതത്തിന് നിർബന്ധിതരായി. ഓരോ തെയ്യത്തിൻ്റെയും അത്ഭുതകരമായ രക്ഷാശിക്ഷാ കഥകൾ തലമുറകളിലൂടെ പരന്നൊഴുകിയപ്പോൾ ദൈവമയമുള്ളൊരു തലമുറയും തെയ്യ സംസ്കാരമുള്ളൊരു ജനതയും വളർന്നു വന്നു. സംഘകാലത്തോളം പഴക്കമുള്ള തെയ്യാട്ടം ഇന്നും വടക്കൻ കേരളത്തിൽ വർദ്ധിത വീര്യത്തോടെ നിലനിൽക്കുന്നത് ഈ ഉത്കൃഷ്ട കർമാനുഷ്ഠാനത്തിലൂടെ ഇവർ ഏറ്റുവാങ്ങുന്ന കാർമ്മികവും ധാർമ്മികവുമായ നന്മകളെ മുൻനിർത്തിയാണ്. കാലോചിതമായ മാറ്റങ്ങൾ ചമയരൂപാദികളിൽ വന്നിട്ടുണ്ടെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ ആയിരത്താണ്ടുകളുടെ പഴമ തെയ്യം ഇന്നും കാത്തുപോരുന്നു. നമസ്തേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.